ദീപങ്ങളുടെ പ്രകാശത്താൽ രാജ്യമെങ്ങും വിസ്മയം തീർക്കുന്ന ഉത്സവമാണ് ദീപാവലി. രാജ്യത്തെ എല്ലായിടത്തും പ്രദേശം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദീപാവലി ആഘോഷം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ദീപാവലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രം. അബുദാബിയിലെ വിശ്വാസികൾക്കായി അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ തുറന്നതിനു ശേഷം ആദ്യമായി എത്തുന്ന ദീപാവലി വിപുലമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തർ. ദീപാവലി ദിവസം ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് കരുതുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരമാവധി 2 മണിക്കൂർ സമയമായിരിക്കും ഒരാൾക്ക് ദർശനത്തിന് അനുവദിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപാവലി ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ദീപാവലി ദിനമായ ഒക്ടോബർ 31 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷവും പ്രത്യേക ചടങ്ങുകളും നടക്കുക. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുവാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തരുടെ വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും അവിടെ നിന്നും ഷൂട്ടിംഗ് ബസ് സർവീസും ഏർപ്പെടുത്തും. ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ വലിയ ബാഗുകൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നും ഹാൻഡ് ബാഗിൽ ആഭരണങ്ങളും മൂർച്ചയുള്ള സാധനങ്ങളും പാടില്ലെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. UAE പ്രവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ബാബ്സ് സ്വാമിനാരായണൻ സംസ്ഥയുടെ ആത്മീയ നേതാവ് മഹൻ സ്വാമി മഹാരാജ് നേരത്തെ അബുദാബിയിലെത്തിയിരുന്നു. ഭരണ ആത്മീയ മേഖലകളിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ അരങ്ങേറിയത്. പൂജാ ചടങ്ങുകളോടെ 7 ആരാധനമൂർത്തികളെ പ്രതിഷ്ഠിച്ചിരുന്നു. ബാബ്സ് ഇന്നത്തെ ലോകത്തെ ആത്മീയ ധാർമ്മിക സാമൂഹിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 3850 കേന്ദ്രമായുള്ള ആഗോള ശൃംഖലയായ ബാബ്സിന് ആഗോള പ്രശസ്തി ഉണ്ടെന്നും ഇത് നിരവധി ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെന്നും പറയുന്നു. യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അഫിലിയേഷനുമുണ്ട്. 2015 അബുദാബിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത്. ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന 7 കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം. ദുബായ് അബുദാബി ഹൈവേയിൽ 5 അബു മുറൈഗയിൽ UAE പ്രസിഡന്റ് ഷൈഖ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ നൽകിയ 75 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. 2018 ക്ഷേത്ര നിർമ്മാണത്തിന് ശിലയിട്ടത്. 2019 ഡിസംബറിലാണ് ബാബ്സ് ഹിന്ദു മന്ദിറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 32 മീറ്ററാണ് ക്ഷേത്രത്തിന്റെ ഉയരം. ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച 96 തൂണുകളാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിങ്ക് മണൽക്കല്ലുകൾ 1000 വർഷത്തിലേറെയും ഈടുനിൽക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഭൂകമ്പങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് ഉപയോഗിച്ചത്. ആത്മീയവും സാംസ്കാരികവുമായ ആശയവിനിമയങ്ങൾക്കുള്ള ആഗോളവേദി, സന്ദർശക കേന്ദ്രം, പ്രദർശന ഹാളുകൾ, പഠന മേഖലകൾ, കുട്ടികൾക്കും യുവജനങ്ങൾക്കുമുള്ള കായിക കേന്ദ്രങ്ങൾ, ഉദ്യാനങ്ങൾ, ജലാശയങ്ങൾ, ഭക്ഷണശാലകൾ, ഗ്രന്ഥശാല എന്നിവയും ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുണ്ട്. മഹാഭാരതം, രാമായണം തുടങ്ങിയ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ബുർജ് ഖലീഫ, അബുദാബിയിലെ ഷൈഖ് സായിദ് മോസ്ക് ഉൾപ്പെടെയുള്ള UAE പ്രമുഖ നിർമ്മിതികളുടെ രൂപങ്ങളും വെണ്ടക്കല്ലിൽ കൊത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.